വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിരുന്ന ചമ്മന്തിയാണെന്ന് ഉണ്ടാക്കുന്നത്. 20 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 10 എണ്ണം മതിയാകും. 2 വലിയ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ചതച്ച മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കുരു ഇല്ലാത്ത പുളി എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. 10 മിനിറ്റ് കുതിർത്ത് വെക്കണം. ആദ്യം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലോ ഉള്ളി ചതയ്ക്കുന്ന കല്ലിലോ എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. ഒരുപാട് ചതഞ്ഞ് പോകരുത്. രണ്ടും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തിയിലെപ്പോഴും വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുള്ളതാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വാട്ടിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറുതായൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം മുളക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളകിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പുളിയും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ ചമ്മന്തിയിലേക്ക് പുളി മാത്രമായിട്ടും പുളി പിഴിഞ്ഞ വെള്ളം മാത്രമായിട്ടും ചേർക്കരുത്. പുളിയും ഇട്ടു വെച്ച ആ വെള്ളവും ചേർക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതേപോലത്തെ ഒരു കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് പുളി നന്നായി ഉടച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ പകരം മരത്തിൻ്റെ തവി കൊണ്ടായാലും ഉടച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ പുളിയിലൊഴിച്ച ആ വെള്ളവും ഈ ചമ്മന്തിയിൽ വറ്റി വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 3 മിനിറ്റ് കൊണ്ട് തന്നെ പുളിയിലത്തെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.